എല്ലാവർക്കും ബ്രോണിയസ് ക്രിയേഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നബിദിനവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് വേണ്ടി പുതിയൊരു പ്രസംഗവുമായാണ് വന്നിരിക്കുന്നത്. നമുക്ക് കേട്ടു നോക്കാം. അതിനു മുൻപായി ആദ്യമായി കാണുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പുതിയ വീഡിയോസുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ മറക്കരുതട്ടോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യണേ. നമുക്ക് പ്രസംഗം കേട്ടാലോ. മനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് നബിദിനം അഥവാ മീലാദുന്നബി. മീലാദ് മൗലീദ് എന്ന വാക്കിൻ്റെ അർത്ഥം ജന്മനാളെന്നാണ്. മീലാദുനബി, മീലാദ് ഷെരീഫ്, ഈദ് മീലാദ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ പ്രവാചകൻ മുഹമ്മദിൻ്റെ ജന്മനാടിനെയും ആഘോഷങ്ങളെയും സൂചിപ്പിക്കുന്നവയാണ്. മുഹമ്മദ് ഇബ്നു അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പിതാവും ആമിന ബിൻത് വഹബ് മാതാവുമാണ്. മക്കയിലും മദീനയിലും നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ ഇസ്ലാമിക വിശ്വാസത്തെ മക്കയിലും അറേബ്യൻ ഉപദ്വീപിലാകെയും പ്രചരിപ്പിച്ചതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമായിരുന്നു. മുഹമ്മദ് നബിയുടെ ജന്മദിനം നബിദിനം എന്ന പേരിലാണ് ഈ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്നത്. ഹിജ്ര വർഷം റബിയുൽ അവൽ 12-ന് നബിദിനം. മുഹമ്മദ് നബിയുടെ ജന്മമാസമായ റബിയുൽ അവൽ ആരംഭിച്ചാൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. സന്തോഷ സൂചകമായി ദൈവത്തോട് നന്ദി പ്രകാശിപ്പിച്ച് ഖുർആൻ പാരായണം, സലാത്തുകൾ, ഇസ്ലാമിക കലാ സദസ്സുകൾ, നബിചരിത്ര വിവരണം, പ്രകീർത്തനം, മതപ്രസംഗം, അന്നദാനം, അഗതികളെയും രോഗികളെയും സഹായിക്കൽ, ദരിദ്രർക്ക് വസ്ത്രവിതരണം, ഭക്ഷണ വിതരണം, ദാനധർമ്മങ്ങൾ, ഘോഷയാത്രകൾ എന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ആഘോഷ പരിപാടികൾ നടത്തുക. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മൗലിദുന്നബി എന്ന പ്രകീർത്തന കാവ്യ ആലാപനം. പള്ളികളിലോ വീടുകളിലോ പ്രത്യേക സദസ്സുകളിലോ ഒറ്റയ്ക്കോ കൂട്ടമായോ ഇത്തരം കാവ്യ പ്രകീർത്തന സദസ്സുകൾ സംഘടിപ്പിച്ച് മധുരം പറഞ്ഞ് അന്നവിതരണം നടത്തുകയാണ് പതിവ്. ലോകമൊട്ടക്കെയുള്ള മുസ്ലിം ഭരണകൂടങ്ങളും സംഘടനകളും വ്യക്തികളുമൊക്കെ മീലാദുന്നബി സംഘടിപ്പിക്കാറുണ്ട്. കേരളത്തിൽ പാരമ്പര്യ മുസ്ലിം സംഘടനകൾ നബിദിനത്തിന് റാലികളും മദ്രസകളിൽ കലാസാഹിത്യ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ അനേക രാജ്യങ്ങളിൽ റബിയുൽ അവൽ 12 പൊതു അവധിയാണ്. ഒരു നാൾ ഹീറ ഗുഹയിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയിരുന്ന ജിബ്രീൽ മലാക അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവവചനങ്ങൾ ഓതി കേൾപ്പിച്ചു. വായിക്കുക, സൃഷ്ടികർത്താവായ നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക, മനുഷ്യനെ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്നവൻ സൃഷ്ടിച്ചു, പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാരനാണ് നിന്റെ രക്ഷകർത്താവ്, മനുഷ്യന് അറിവില്ലാത്തത് മനുഷ്യനെ അവൻ പഠിപ്പിച്ചു, ഇവയാണ് ആ വചനങ്ങൾ. ഈ സമയത്ത് അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു. മുഹമ്മദ് നബിയുടെ നിർദ്ദേശങ്ങൾ, കൽപ്പന, അനുവാദം, മാതൃക എന്നിവയെ പൊതുവിൽ നബിചര്യ അഥവാ സുന്നത്ത് എന്നറിയപ്പെടുന്നു. പരസ്പര സ്നേഹത്തിലും സഹായത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് നബി നയിച്ചിരുന്നത്. പ്രപഞ്ച സൃഷ്ടികളിൽ കാരുണ്യ ചൊരിഞ്ഞുകൊണ്ടും വിനയാനിതരായി പരസ്പര നന്മകൾ ചെയ്തുകൊണ്ടും അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നന്ദിയോടെ എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ നബിദിനത്തിൽ നമുക്ക് മുഹമ്മദ് നബിയുടെ പാത പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് പരമകാരുണ്യവാന്റെ സവിധത്തിൽ നന്മയോടും സ്നേഹത്തോടും വിശുദ്ധിയിലും വിനയത്തിലും നന്ദിയോടെയുമായിരിക്കാം. എല്ലാവർക്കും നബിദിന ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞങ്ങളുടെ ചാനലിലെ പുതിയ പുതിയ വീഡിയോസുകൾ കൂട്ടുകാർക്ക് ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം ആശംസിക്കുന്നു. ബൈ. പുതിയ വീഡിയോയുമായി ഞങ്ങളുടെ വരുന്നതായിരിക്കും.